നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഞായറാഴ്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ സിപിഎം നേതാക്കളെയോ ഇടതു മുന്നണിയെയോ കടന്നാക്രമിക്കുന്ന സമീപിക്കുന്ന സമീപന ഭാവിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നതെന്ന വ്യക്തമായ സൂചന നൽകും. തിരുവനന്തപുരം ഡിസിസി പ്രസിഡന്റിനെ വരെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ മുഖഛായ സൃഷ്ടിക്കാനായിരിക്കും താരിഖ് അൻവർ ശ്രമിക്കുക. ഇടതു മുന്നണിക്ക് ദോഷം ചെയ്യാത്ത തീരുമാനങ്ങളായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക. ബിജെപിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പൂർണ്ണമായും കോൺഗ്രസ് ദേശീയ നേതൃത്വം കൊക്കിനടിയിൽ ഒതുക്കി നിർത്തും. സ്വർണക്കേസ് ഉൾപ്പെടെ പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലൊന്നും ഭാവിയിൽ ഒരു വാദപ്രതിവാദവും വേണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ചേർന്ന് ഇടതുമുന്നണി സർക്കാരിനെതിരെ നടത്തിയ പ്രചരണങ്ങളാണ് ഇടതുമുന്നണിയെ ഇത്രയും വലിയ വിജയത്തിൽ എത്തിച്ചതെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നു. പിണറായിക്കെതിരായ ആരോപണങ്ങളൊന്നും കേരളം വിശ്വസിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനോട് അകന്നു. ചെന്നിത്തലയും മുല്ലപ്പള്ളിയും പാർട്ടിയെ നയിക്കാൻ അപ്രാപ്തരാണെന്നും ഹൈക്കമാൻഡ് കരുതുന്നു. എന്നാൽ സുധീരനെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതുപോലെ മുല്ലപ്പള്ളിയെ നീക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നില്ല. സുധീരനെ മാറ്റിയതിന്റെ പഴി ഇപ്പോഴും ഹൈക്കമാൻഡിന് മാറിയിട്ടില്ല. കാരണം സുധീരനും മുല്ലപ്പള്ളിയും ഒക്കെ നല്ല വ്യക്തിത്വമുള്ള നേതാക്കളാണ്. അഴിമതിയുടെ കറ പുരളാത്ത വ്യക്തിത്വങ്ങളെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡ് തയ്യാറല്ല. കാരണം കോൺഗ്രസിൽ ഏറെ പേരും അഴിമതി ആരോപണ വിധേയരാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് നേരിട്ടിടപെടുന്നത്. നേതൃത്വമാറ്റം ആവശ്യം ശക്തമായിരിക്കെയാണ് താരിഖ് അൻവറിന്റെ സന്ദർശനം. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കും മുല്ലപ്പള്ളിയോടും ഹസ്സനോടുമാണ് എതിർപ്പ്. ഇരുവരെയും മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. കെപിസിസി അധ്യക്ഷനെ തൽക്കാലം മാറ്റേണ്ടതില്ലെന്നാണ് കേന്ദ്ര നിലപാട്. എന്നാൽ രാഷ്ട്രീയ കാര്യസമിതി പ്രതിനിധികൾ ഉൾപ്പെടെ മുല്ലപ്പള്ളിക്കെതിരെ നിലപാടെടുത്തേക്കും. യു ഡി എഫ് കൺവീനർ എം ഹസ്സനെതിരെയും വിമർശനമുയരും. ചില ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ പുനഃസംഘടന എങ്ങനെയാകുമെന്നതാണ് ഹൈക്കമാൻഡിനെ അലട്ടുന്ന പ്രശ്നം. രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങളുമായും എംഎൽഎമാരും എംപിമാരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് താരിഖ് അൻവർ ചർച്ച നടത്തുക. അതിനുശേഷമാകും മാറ്റങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുക. കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതായാലും സിപിഎമ്മും ഇടതുമുന്നണിയും ഇല്ലാതാകരുതെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിയാണ് പ്രധാന ശത്രു. ബിജെപി എതിർക്കാൻ ചെന്നിത്തലയെക്കാളും നല്ലത് പിണറായിയാണെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.